Hello friends, welcome back to our channel. My name is Sapna. I am Pankaj. So friends, today we are going to react on Turbo movie scene. So guys, जो हमने last scene देखा था काफी जबरदस्त था, जहाँ पे हमने fight भी देखी थी, correct? And वो गए थे उनके driver बनके, वहाँ पे उनको वो मारने वाले थे. I think वो जो comedy देखी हमने, हाँ. And मामूदी सर ने उनको बचाया. अब देखते हैं क्या होता है इस scene में, क्योंकि मूवी बहुत अच्छी है अभी तक. ये आई थिंक 6 सीन है ना मूवी का. देखते हैं इस सीन में, करेक्ट? यस. सो गाइस, लेट्स गेट स्टार्टेड. ये वही बन रहा है सर. ഇവിടെ ഒരു എത്ര പേര് താമസിക്കുന്നുണ്ടോ? ഒരു 10 300 ഫാമിലി ഉണ്ടോ? എന്നാ ഒഴിപ്പിക്കണോ? ഏയ് വെറുതെ വെച്ചു. ഫ്ലാറ്റ് ആയിട്ട് ഇത് ആൻഡ്രു സാറിന്റെ സ്വന്തം ഫ്ലാറ്റാ. ജോസിനെ അത്രയും മോഹിച്ചുകൊണ്ടാ ഇവിടെ കയറി താമസിച്ചോളാൻ പറഞ്ഞത്. എന്നാ വിളിച്ച അപ്പൊ പറഞ്ഞ പോലെ നന്നായി മോനെ, ഇല്ലെങ്കിൽ ഇവൻ ആ മലമണ്ടയിൽ കിടന്ന് തല്ലും പിടിയും കൂടി ജീവിതം നശിപ്പിക്കത്തേ ഉള്ളു. ഞാനായിട്ടുണ്ടാക്കിയ കുഞ്ഞുമാല് ഞാനായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. എനിക്കിവിടെ ചെന്നൈ ബേസിലേക്ക് സ്ഥലം മാറ്റമായിട്ടു. നിന്നോട് ഞാൻ ക്ഷമിച്ചെന്ന് വിചാരിക്കുന്നു. എന്നെ ചെയ്യാൻ പറ്റിട്ടുണ്ട്. ഓ, വലിയ മാവൻ തരുന്ന വാങ്ങിച്ചോണ്ട് പോയി ഞാൻ ഒരു ടിപ്പർ ലോറി വാങ്ങിക്കേണ്ടി വരും. ഏതായാലും ഞാൻ വലിയ മാവനോട് ക്ഷമിച്ചു. എനിക്ക് എന്നെ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ഇഷ്ടം. അതിനെന്താ ജോസ് ജോസിനെ ജോസേട്ട എന്നാണ് വിളിച്ചു? ആ പഴംപൊരി പഴംപൊരി, നല്ല ചൂട് പഴംപൊരി. തട്ടിക്കോ തട്ടിക്കോ. നിന്നെ റിയൽ മാറ്റി കാർട്ടൂൺ ആക്കിയോ? കാർട്ടൂൺ അല്ലടാ, കോമിക്സ്. നീ പിള്ളേരെ മുന്നിൽ വെച്ച് നാണം കെടുത്തത് അതവിടെ വെച്ച് അടുക്കള പോടാ പോത്തെ. ഈ പിള്ളേരെ കണ്ടതിന് ശേഷം അമ്മച്ചി ഞാൻ എന്ത് ചെയ്താലും കുറ്റവാണ്. എന്നെ ഭയങ്കര വഴക്കും പറയും. അതൊക്കെ ചുമ്മാതാ, നമുക്ക് എല്ലാവർക്കും അറിയാം ജോസയുടെയും അമ്മാസ് ബോയാന്ന്.
എന്നാ പിന്നെ ജോസ് ഏട്ടായി എല്ലാരും പോലെ ഒരു കല്യാണമൊക്കെ ജീവിച്ചുവിടായിരുന്നോ? അതൊന്നും പറഞ്ഞാ കൊച്ചിന് മനസ്സിലാകണേ കൊച്ചേ, അതൊക്കെ മുട്ടൻ കഥയാണ്. അതെ, നമുക്ക് മനസ്സിലാവാത്തൊരു കഥ. അത് പറഞ്ഞാ മുടിഞ്ഞ ലാഗ ലാഗ് എടുപ്പിക്കാതെ പറ ജോസ് ഏട്ടായി. ഉരുളുപൊട്ടൽ ഉരുളുപൊട്ടൽ എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളിന്ന് കിഴക്കമ്മലയിലാണ് താമസം. എനിക്കൊരു അഞ്ചെട്ട് വയസ്സുണ്ടാവും. മലയുടെ ചെരുവിലാണ് ഞങ്ങളുടെ വീടേ. ക്രിസ്മസ് നാളില്ല, ഞാനും അമ്മയോടും വീടിനകത്തും അപ്പനും പെങ്ങളും കൂടെ വരാതിരിക്കുക. അങ്ങനെ ഇത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലെ മല ഞങ്ങളുടെ നേരെ ഇനി വരുക. വീടിൻ്റെ പുറത്തോട്ട്, വീടിൻ്റെ പുറത്തോട്ട് കയറി താഴോട്ടങ്ങ് പോയി. അടിയിൽ മുഴുവൻ ചെളിയും വെള്ളവും. ഞങ്ങളിങ്ങനെ മണ്ണ് നിറഞ്ഞ് 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 ഇവിടം വരെയായി. ഞങ്ങൾ ശ്വാസം മുട്ടിട്ട് പോയി. ഞാൻ വിചാരിച്ചു ചത്തു. ചവിട്ടുമ്പോൾ ചവിടുമ്പോൾ താഴോട്ട് പോകുന്നു. ചെളിയല്ലേ താഴെ. താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി തപ്പി നോക്കിയപ്പോൾ അമ്മയുടെ കൈ കൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അമ്മയുടെ കൈ കയറി പിടിച്ചു. അമ്മ ഇങ്ങനെ പിടിച്ചു 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 പിടിച്ച് എൻ്റെ മേലോട്ട് കയറ്റി. അങ്ങനെ നേരം എടുക്കുന്നവരെ അമ്മ നിന്നു. അമ്മ എങ്ങനെ നിന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാനെടുത്തപ്പോൾ നാട്ടുകാർ വന്ന് വെട്ടി കയറി. ഞങ്ങൾ രണ്ടുപേരെയും പുറത്തെടുത്തു. പുറത്തെടുത്തപ്പോൾ അമ്മക്ക് ബോധമൊന്നുമില്ല. പിന്നെ വെള്ളമൊക്കെ തെളിച്ച് ബോധമൊക്കെ വന്നു. പക്ഷേ അപ്പനും പെങ്ങളും പോയി. പിന്നെ കുറേ നാളിങ്ങനെ അമ്മയുടെ കൈ നെഞ്ചത്ത് വെച്ചാൽ ഞാൻ കാണുന്നത്. പിന്നെ പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോയി കൗൺസിലറെ കാണിച്ചപ്പോൾ എന്തോ ഡ്രാമ റിലീസാകണതിൻ്റെ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. മാനസികരും എന്നാത്തിന്, ഞാൻ കർത്താവിനോട് അപ്പോഴേ ക്ഷമിച്ചു. പക്ഷെ ചത്തങ്ങ് ചെല്ലുമ്പോൾ പുള്ളിക്കാരനോട് ഇതിന് സമാധാനം ചോദിച്ചേ ജോസ് പുള്ളിക്കാരനോട് വാനടിക്കത്തുള്ളു. അത് വേറെ. ஒரு வருஷத்துக்கு முன்னாடி ஒரு கம்பெனி இல்ல, ஆதார் கார்டு கொடுத்தாதான் வேலைக்கு சேர்த்துக்கோன்னு சொன்னாங்க. அங்கதாங்க கொடுத்தோம். நீங்க எங்க வேலை செஞ்சீங்க? பக்கத்துல ஒரு கம்பெனில கூட்டி பேர்க்கிற வேலை தாங்க பார்த்தோம். நீ இன்குயரி கர் ரஹே ஹே கி கேசே கிஸ்கே பேங்க் அக்கவுண்ட்ஸ் பசங்களுக்கு வெச்சீங்க? இல்ல வேணாங்க. பரவாயில்ல, வெச்சீங்க. ஜெரி, வாட் ஆர் யூ இம்ப்ளாயிங்? மேம், இட்ஸ் எ ஹியூஜ் ஸ்கேம். നമ്മുടെ ബാങ്കിലെ ആർ ബി ഐക്ക് ഇൻറ്റിമേഷൻ കൊടുക്കാത്ത ലോങ് ടേം ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് ഏകദേശം 60 കോടിയോളം രൂപയാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. പല സമയത്തായി പലരുടെയും പാസ് കീ ഉപയോഗിച്ചു. വാട്ട്? യെസ് മാം, ടാക്സ് ലാബിൽ ഇല്ലാത്ത ചെറിയ ചെറിയ എമൗണ്ട്സായി 100 കണക്കിന് അക്കൗണ്ട്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില അക്കൗണ്ട്സ് നമ്മുടെ ബാങ്കിലും ഉണ്ട്. ഞാൻ പലരെയും പോയി കണ്ടു മാം. എല്ലാം സാധാരണക്കാരാണ്. ഇവർക്ക് ആർക്കും അറിയില്ല ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടോ. പിന്നെ എല്ലാം ക്യാഷ് വന്ന കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. എല്ലാ അക്കൗണ്ട്സും ഓൺലൈനായി ഓപ്പൺ ചെയ്ത് വെരിഫിക്കേഷൻ ബൈപ്പാസ് ചെയ്താണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാങ്കിനുള്ളിലുള്ളവരുടെ ഹെൽപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. മാഡം, ഇതിലെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ട്രാൻസ്ഫർ ചെയ്ത എല്ലാ അക്കൗണ്ട്സിൽ നിന്നും അതേ ദിവസം തന്നെ ഫുൾ എമൗണ്ട് ക്യാഷായി വിഡ്രോ ചെയ്തിട്ടുണ്ട്. What is this guy got to do with all of this? വെട്രിവേൽ ഷൺമുഖ സുന്ദരം. ഈ നഗരത്തിൽ നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട് മാം. സ്റ്റേറ്റിൽ നടക്കുന്ന പല മെയിൻ ബിസിനസ്സുകളും വെട്ടുവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണ്. ഞാൻ റാൻഡമായി ചെക്ക് ചെയ്ത അക്കൗണ്ട് ഹോൾഡേഴ്സ് തമ്മിൽ ഒരേ ഒരു കണക്ഷനേ ഉള്ളൂ. ഇവരെല്ലാവരും വെട്ടുവേലിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ലോ ഗ്രേഡ് വർക്കേഴ്സ് ആയിരുന്നു. ആധാർ ഉൾപ്പെടെയുള്ള പല ഡോക്യുമെന്റ്സും അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. കേട്ടിടത്തോളം ഹീസ് എ ബോൺ ക്രിമിനൽ, എ സൈക്കോ. ലെറ്റ്സ് ഫോർവേർഡ് ദിസ് ടു ദി പോലീസ് ASAP. ലെറ്റ് മീ കൺസൾട്ട് ദി ലീഗൽ ടീം ഇമ്മീഡിയറ്റ്ലി. മാം, എനിക്കൊരു 2 ദിവസത്തെ സമയം തരണം.
ഈ വെട്രിവെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഒന്നിൻ്റെ മേജർ അക്കൗണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ബാങ്കിലാണ്. കമ്പനി എങ്ങാനും കൊളാപ്സായ ബാങ്ക് ക്രൈസിസിലാവും. അതെനിക്കൊന്ന് വോൺ ചെയ്യണം പ്ലീസ്. ഫണ്ട് ട്രാൻസ്ഫർ ആകുന്നതിനു മുന്നാടി ഓട്ടോ നോട്ടിഫിക്കേഷൻ ഓഫ് പണ്ടത് സൊന്നല്ലേ. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? സോറി സർ, ഇറ്റ് വാസ് എൻ അൺഫോർച്ചുനേറ്റ് ടെക്നിക്കൽ എറർ. What's his name again? Jerry. Jerry Matthew. ഇതില് വേറെ എന്നാ ഇപ്പൊ ഡൗട്ട്സ് ഇല്ല? അതൊക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഹലോ, ആ കെ എൽ ടി ചിട്ടിയുടെ ഫയൽ എവിടെയാ? ആ പിന്നെ മറ്റേ ശ്രീലങ്കൻ കമ്പനിയുടെ പി ഡി എഫ് ഏത് ഫോൾഡറിലോ? പ്ലീസ് ഞാൻ പറയുന്ന കേക്ക്. ആ ഫോൾഡറിൽ എല്ലാ ഡോക്യുമെന്റ്സ് ഇല്ലല്ലോ. എനിക്ക് ഇന്ദുവിനെ ഒന്ന് കാണണം. കുറച്ച് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. ജോസേട്ടായി വന്നാൽ ചിലപ്പോ ഇന്ദു എന്നോട് സംസാരിക്കുമായിരിക്കും. ശരിയേട്ടായി, ശരി ശരി, ഓക്കെ. ലേറ്റ് ആവില്ലേ? വാതിൽ തുറന്ന് വെച്ചു മച്ചി നടക്കാൻ പോകരുത് പോരെന്ന് പറഞ്ഞാൽ എന്റെ മച്ചിക്ക് മനസ്സിലാകത്തില്ല. എന്റെ ബില്ലാവക്ക് പളി വാങ്ങാമ പോണതാ ചരിത്രമേ കടിയാത്. ആ പണി വാങ്ങിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനൊന്നും നേരമില്ല. വേഗം സ്ഥലം കാലിയാക്കിയാണ് ഒരു ചിന്ന കണ്ടീഷൻ. ഈ ഫ്ലാറ്റ് എന്റെ അല്ല, ആൻഡ്രൂ സാർ എനിക്ക് തൽക്കാലത്തേക്ക് തന്നിട്ടുള്ളതാണ്. ഈ കാണുന്ന ഫർണിച്ചർ മുഴുവൻ നല്ല വില കൂടിയതാണ്. ഇതിലേതിലെങ്കിലും ഒരു പൊട്ടു വീണ തലേ ഞാൻ തല്ലി പൊട്ടിക്കും. അതിന് ഓക്കെയാണേ വാ. സൺഡേ ഇന്നും ആരംഭിക്കല.
அது கொல்ல எங்கடா போறே? இந்த மாதிரி கண்டிஷன்ஸ்ல ஃபைட் பண்ண முடியாது. இல்லடா நான் ரிசைன் பண்ணிக்கிறேன். என்ன ஓடுங்க. ஓ எடுங்கடா. ஐயோ மதாவே புடிச்சு போ. എടാ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഒന്ന് തല്ലി പൊട്ടിക്കരുത്. നീ കേട്ട ആരടിച്ചാലും നിന്റെ തല തല്ലി പൊട്ടിക്കും ഞാൻ പറഞ്ഞല്ലേ. അറിയ പോടാലോ കുറെ ഗുണ്ടകൾ അറിയിക്കുന്നു. ഏല എവിടെ കണ്ടുപോരും. അതിന്റെ അളവെടുക്കാൻ വന്നതാ. അളവെടുത്തെടുത്ത് കുറഞ്ഞുവെച്ചിരിക്കുമ്പോഴേ അമ്മച്ചു. ഇത് മാനേജർ മാനേജർ അമ്മാവനും അമ്മായിയൊന്നും അല്ല, അവൻ എന്റെ ഒറ്റ മോനാ. ഞാൻ അവന്റെ പെറ്റമ്മയും. ജെറി എന്തിയടാ അവനെ കൂട്ടി നേരത്തെ കേറിയായിരുന്നല്ലോ. എന്നിട്ട് അവനങ്ങോട്ട് പോയി ചെറുക്കൻ്റെ ഒരു കാര്യം. नौकरी देके आधार कार्ड लेके अकाउंट ओपन करके उसमें पैसे डाल के विड्रॉ कर लेते थे वो लोग. एंड वही चीज उन्होंने आई थिंक मैनेजर को बताई, बट वो मैनेजर जो लेडी थी वो मिली हुई आई थिंक उसी से बैटरी वेल्स. एंड आई थिंक कुछ गलती हुई है जिससे नोटिफिकेशन ट्रिगर हुआ था. सो वो उनको पता था, उस लेडी को उन्होंने मार दिया. एंड वो जेरी को भी अब मारना चाह रहे क्योंकि इनको सारी सब कुछ पता है. बट ये अपनी फ्रेंड की जो मतलब इनकी गर्लफ्रेंड है हिंदू उसको बचाना चाहते, बट वो शी इज नॉट एबल टू डोंट वॉन्ट टू टॉक है ना. उनको ब्लॉक कर दिया, ये कर दिया. एंड फाइनली कहीं ना कहीं कॉमेडी भी देखी इस पे. वो फिर काफी नॉर्मल अच्छा था. एंड उसके बाद सडनली ये वाले पीछे मर्डर हो गया. मैं वही है कि अभी ये बंदा जेरी आया होगा. पहले उन्होंने बोला था ना उनको अर्जेंट काम है आ जाओ, वो आया. बट वो जो पिट के गए हैं वो उनसे भी शायद पहले आके कांड हो चुका है. एंड उनकी मदर आती है तो उनको पता चलता, वो बोलती कि जेरी तो बहुत पहले ही आ गया, कहाँ है जेरी. तो जब वो डोर खोलते हैं तो देखते तो लाइक ही वाज हैंग्ड एक्चुअली. तो वो मुझे लग रहा है इनका मर्डर हुआ है क्योंकि बंदे पीछा कर रहे थे उनका, क्योंकि हमने इंट्रो में भी देखा था कि उस बंदे को भी मारा था. मारा था। तो मुझे वही डाउट हो रहा है. सो आई थिंक ये इंटरवल सीन है जो भी सीन है यू गाइस लेट अस नो इन द कमेंट. Correct. Yeah. So guys, that's it for now. Really enjoyed our reaction. Just give a thumbs up, do comments and subscribe, and also click on the notification bell. So guys, back to our next video. Till then. Bye-bye.